ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന മാർച്ചിൽ നടക്കാനിരിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു പൊതുപരീക്ഷ എളുപ്പമാക്കുക, മിനിമം ഡബിൾ പാസ് മാർക്കെങ്കിലും എല്ലാവർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി സഹായകരമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിലെ അധ്യാപകർ സെപ്പറേറ്റായിട്ട് സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കുകയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള സ്റ്റഡി മെറ്റീരിയലും സബ്ജക്റ്റ് വൈസ് പുറത്തേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ണൂർ ജില്ല സ്മൈൽ എന്ന പേരിലാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ പത്തനംതിട്ട ജില്ല ഉന്നതി എന്ന പേരിലാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. എന്നാൽ വിദ്യാജ്യോതി എന്ന പേരിലാണ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരം ജില്ല ഇത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും കോഴിക്കോട്, മലപ്പുറം, വയനാട് തുടങ്ങിയ വ്യത്യസ്ത ജില്ലകൾ ഇത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നുണ്ട്. ഈ സ്റ്റഡി മെറ്റീരിയലൊക്കെ എങ്ങനെ ലഭ്യമാകുമെന്ന് ചോദിച്ചാൽ HSS ലൈവിൽ അല്ലെങ്കിൽ HSS റിപ്പോർട്ടിലൊക്കെ വ്യത്യസ്ത ലിങ്കുകളിലൂടെ നമുക്കിത് ലഭ്യമാവുന്നതാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും, മലയാളത്തിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മലയാളത്തിലുമുണ്ട് മെറ്റീരിയൽ, ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിലുമുണ്ട്. പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എല്ലാ സബ്ജക്റ്റിലും ഇത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് കുട്ടികൾക്ക് ടഫസ്റ്റ് സബ്ജക്റ്റ്, അതായത് ഇംഗ്ലീഷ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പരാജയം കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സബ്ജക്റ്റിലെ പരാജയം കുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല തയ്യാറാക്കിയിട്ടുള്ളത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ല സ്പ്ലാഷ് എന്ന പേരിലാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ പുറത്തിറക്കിയിരുന്നത്. പ്ലസ് വൺ പ്ലസ് ടുവിന് മാത്രമല്ല പത്താം ക്ലാസ്സിനും തയ്യാറാക്കിയിരുന്നു. ഈ വർഷം പേര് മാറ്റി സ്മൈൽ എന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ ഒത്തിരി അധ്യാപകരുടെ കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. ഏത് വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥിക്കും എളുപ്പം പഠിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻ വർഷങ്ങൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന പരീക്ഷാ ഭാഗങ്ങളും അത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങളെയും ആസ്പദമാക്കിയാണ് ഇത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എളുപ്പം മിനിമം ഡബിൾ പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഡിലീറ്റഡ് പോർഷൻസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള പഠന സഹായി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയുടെ സ്മൈൽ, അതുപോലെ പത്തനംതിട്ട ജില്ലയുടെ ഉന്നതി, അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ വിദ്യാജ്യോതി ഇത്തരത്തിലുള്ള മെറ്റീരിയലാണ്. മുൻ വർഷങ്ങളിലെ മെറ്റീരിയലൊക്കെ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. വിജയഭീതി എന്നൊക്കെ രീതിയിലുള്ള മെറ്റീരിയലൊക്കെ വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളൊക്കെ വ്യത്യസ്ത പേരിട്ട് കഴിഞ്ഞ വർഷങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് HSS ലൈവിൽ റിപ്പോർട്ട്, HSS റിപ്പോർട്ട് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ലഭ്യമായിരുന്നു. എന്തായാലും ഏത് മെറ്റീരിയൽ ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കട്ടെ, അല്ല നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന നോട്ട്ബുക്ക് ഉപയോഗിക്കട്ടെ, എന്തുപയോഗിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം. അതിന് എളുപ്പം നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ എന്തെങ്കിലും ഒരു മെറ്റീരിയലൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. മാക്സിമം എല്ലാവരും ഫുൾ എ പ്ലസ് ആണ് ശ്രമിക്കുന്നതെങ്കിലും മിനിമം ഡബിൾ പാസ് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ശ്രമിക്കണം. അതിന് സാധിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.